ജെ പി എസ് എം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഹെൽത്തിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴും നല്ല ആരോഗ്യവാനായി ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ശരീരത്തിന് എപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കാറില്ല. അതിന് മെയിൻ കാരണം നമ്മളുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയും അതുപോലെ തന്നെ വിശ്രമിക്കുന്ന രീതിയും നമ്മുടെ മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുകയും ആവശ്യത്തിന് വിശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്കൊരു അസുഖങ്ങളും നമ്മളിലേക്ക് വരില്ല. നമ്മൾ ഇത് ഫുഡിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിശ്രമത്തിൻ്റെ പ്രശ്നങ്ങളും കൊണ്ടാണ് നമുക്ക് ആരോഗ്യപരമായി വളരെയേറെ പ്രോബ്ലങ്ങൾ വരുന്നത്. അതിന് മെയിൻ കാരണമാണ് നമ്മുടെ ഫുഡ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഫുഡ് വേണ്ടത് വെറും 3 times മാത്രമാണ്. 3 times മാത്രമാണ് ഫുഡ് വേണ്ടത്. പക്ഷെ നമ്മൾ കഴിക്കുന്നത് ചിലപ്പോൾ 5 times കഴിക്കും, 6 times കഴിക്കും, ചിലപ്പോൾ നിരന്തരം കഴിക്കുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്, ചിലപ്പോൾ 3 times കഴിക്കുന്നവരുണ്ട്, ചിലപ്പോൾ 4 times 5 times ഒക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് വേണ്ടത് വെറും 3 times നമ്മൾ 3 times കഴിക്കുമ്പോഴും 3 times കുറച്ച് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഭക്ഷണം മാത്രമാണ്. പക്ഷെ നമ്മളെല്ലാവരും കഴിക്കുന്നത് 3 times കഴിക്കുന്നവരായാലും കൂടുതൽ ഭക്ഷണം കഴിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഫുഡുകൾ നമ്മുടെ ശരീരത്തിന് അടിഞ്ഞു കൂടുകയും അതിനെ ദഹിക്കാതെ കിടക്കുമ്പോൾ നമുക്ക് ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. കൊഴുപ്പ് കൂടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരോഗ്യവാനായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം മിതമായ രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക. വെറും 3 times ചുരുക്കുക. ആ 3 times നിങ്ങൾ കഴിക്കുമ്പോഴും മാക്സിമം നിങ്ങൾ ഫുഡ് കുറച്ചുകൊണ്ട് വരിക. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് മതി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിർത്തുക. നിങ്ങൾക്ക് ആവശ്യമില്ലാതെ മതി എന്ന് തോന്നിയിട്ടും ബാക്കി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നിർത്തുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ അധികം കഴിക്കാൻ ശ്രമിക്കുക. മറ്റ് ഭക്ഷണങ്ങളൊക്കെ നിങ്ങളൊന്ന് കുറച്ച് കൊണ്ടുവരിക. ഈ ഇറച്ചി, മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. നല്ല ഹെൽത്തിയായി നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക. മറ്റ് കറികളും ഭക്ഷണങ്ങളും ഒന്നും കുറച്ച് കൊണ്ടുവരിക. 2nd കാര്യം എന്ന് പറഞ്ഞാൽ വിശ്രമമാണ്. നമ്മളെല്ലാവരുടെ ശരീരത്തിലും വിശ്രമം വേണം. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്രമമാണ്. കാരണം നമ്മൾ വിശ്രമിക്കാൻ ഇരിക്കുമ്പോഴും നമ്മൾ ഫോണിൽ വളരെയേറെ TV ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഇപ്പോൾ ഫോണിൽ മൂവികളും ഒക്കെ കാണുന്നവരാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അവിടെ കിടന്നത് വിശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ശരീരത്തിന് നമ്മൾ വിശ്രമം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിന് നമ്മൾ ഒരിക്കലും വിശ്രമം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഹെൽത്തി പ്രോബ്ലങ്ങൾ വരും. നമ്മളെ വിശ്രമം ഒരു ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ വെറും 6 hours നിങ്ങൾ ഉറങ്ങണം. ആ 6 hours നല്ല ടൈമിൽ നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അല്ലാത്ത ടൈമിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതല്ല. കാരണം ഒരു മനുഷ്യന് ഉറങ്ങേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 10 to 11:30 നിങ്ങൾ ഉറങ്ങിയിരിക്കണം. 11:30 നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വളരെയേറെ ഹെൽത്തി പ്രോബ്ലങ്ങൾ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വെറും 6-7 hours നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സസൈസോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ 6 hours നേരം ഉറങ്ങിയാലും മതി. ഒരു 10 a.m. നിങ്ങൾ 11 a.m. വരെ നിങ്ങൾക്ക് ഉറങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി പ്രോബ്ലങ്ങൾ നല്ല വരാം. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ വിശ്രമിക്കാൻ ശ്രമിക്കുക, ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 10 to 11:30 ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അത് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉള്ളിലുള്ള കുറേയേറെ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പോകാൻ സാധിക്കും. അതിരാവിലെ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഒരു 7 a.m. എഴുന്നേറ്റ ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശ്രമം ജീവിതത്തിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ വിശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ വിശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഫോണിൽ ചാറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഹെൽത്തി പ്രോബ്ലങ്ങൾ. കാരണം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിയേ പറ്റൂ. 6 hours നിരന്തരം നമ്മൾ ഉറങ്ങണം. പക്ഷെ ഉറങ്ങുന്ന ടൈമുകൾ വ്യത്യാസം വരാൻ പാടില്ല. നമുക്ക് പകൽ ഉറങ്ങിയിട്ട് കാര്യമില്ല, നൈറ്റ് തന്നെ നമ്മൾ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ നമ്മളെ ഹെൽത്തി പ്രോബ്ലങ്ങൾ വളരെ പ്രശ്നങ്ങൾ വരും. ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും നമുക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് വരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സുകളോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.